അതെ, ഇന്ന് നമുക്ക് ഒരു പസിൽ ശ്രമിച്ചാലോ? തയ്യാറല്ലേ? അപ്പൊ എന്നാ എല്ലാവരും ഒരു പേപ്പർ എടുത്തോളൂ. ഈ പേപ്പറിന്റെ മൂലകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിക്കളഞ്ഞോളൂ. തിരിഞ്ഞും വളഞ്ഞും പൊളഞ്ഞും ഒക്കെ വെട്ടാട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആകൃതിയിലുള്ള പേപ്പറാക്കിയിട്ട് അതിനെ കയ്യിൽ വയ്ക്കുക. ഈ പേപ്പറിന്റെ നടുക്കട പോകുന്ന രീതിയിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വരനെ മുറിക്കുന്ന രീതിയിൽ മറ്റൊരു വര വരയ്ക്കണം. ഈ രണ്ട് വരകളും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം ഈ പേപ്പറിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് കൂടെ പോണ രീതിയിൽ വേണം ഈ രണ്ട് വരയും വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെ വരച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പേപ്പറിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു തുളയിടണം. ഇപ്പൊ പഞ്ചിങ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു തുളയിട്ട് കഴിഞ്ഞാൽ നന്നായി. ഇനിയിപ്പോ അത് ഇല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു തുളയിട്ടാലും മതി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഈ പേപ്പറിനെ രണ്ടായിട്ട് മുറിക്കാം. മുറിക്കുന്ന ആകൃതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവാം. ഇന്ന രീതിയിൽ തന്നെ മുറിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മുറിച്ച രണ്ട് കഷ്ണങ്ങൾ ചേർത്ത് വയ്ക്കാനും പ്രത്യേകിച്ച് നിബന്ധനയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ രണ്ട് കഷ്ണങ്ങളെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. കേട്ടല്ലോ. ഇനി ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിട്ട് ഈ തുള ഉണ്ടല്ലോ, ഈ തുള നമ്മൾ ആദ്യം വരച്ച രണ്ട് വരയുണ്ടല്ലോ, ആ വരയുടെ മധ്യഭാഗം രണ്ട് വരയും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തായിരിക്കണം നമ്മുടെ തുള വരേണ്ടത്. അത്തരത്തിലാണ് നമ്മൾ ഈ പേപ്പറിനെ ക്രമീകരിക്കേണ്ടത്. അതാണ് നമ്മുടെ പസിൽ. പിന്നെ ഈ പേപ്പറിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി നമ്മൾ ചേർത്ത് വയ്ക്കുമല്ലോ, അതിന് ശേഷമുള്ള പേപ്പറിന്റെ ആകൃതി, അതുപോലെ തന്നെ പേപ്പർ മുറിക്കുന്നതിന് മുൻപുള്ള പേപ്പറിന്റെ ആകൃതി ഒരുപോലെ ആവാൻ നോക്കണം. നോക്കണം എന്നല്ല, അതൊരു നിബന്ധനയാണ്. ഇത്തരത്തില് നിങ്ങൾക്ക് ഈ പസിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പസിൽ വിജയിച്ചു.